അങ്ങനെ കേരളത്തെ മൊത്തം വിമർശിച്ചുകൊണ്ട് തൃശൂരിലെ മോദിയുടെ അഴിഞ്ഞാട്ടം ഇന്നലെ അവസാനിച്ചു പത്ത് വോട്ട് കിട്ടാൻ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത് മാത്രം മിച്ചം സംസ്ഥാന സർക്കാരിനും യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികൾക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് തൃശൂരിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം അവസാനിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എടുത്തു അദ്ദേഹം സംസ്ഥാന സർക്കാർ സ്വജനപക്ഷപാതത്തിലും അഴിമതിയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി ഇതിനിടയിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ മുതൽ മോദിയുടെ വാലിൽ തൂങ്ങി നടന്ന സുരേഷ് ഗോപിയെ കുറിച്ച് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഒരിടത്തും പരാമർശിക്കാതിരുന്നതും ശ്രദ്ധേയമായി ാരത്തിനും ശരിക്കും ഒരടി കിട്ടിയ അവസ്ഥയായി പോയി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയായിരിക്കും ഇത്തവണയും ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും മുന്നോട്ടു പോകുന്നത് പ്രധാനമന്ത്രി നഗരത്തിൽ വരുന്നതിനു മുന്നോടിയായി സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുമരെഴുത്തുകളും നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു റോഡ് ഷോയിൽ കെ സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ വാഹനത്തിലുണ്ടായിരുന്നു എന്നാൽ പ്രസംഗത്തിൽ അദ്ദേഹം സുരേഷ് ഗോപിയെ കുറിച്ച് പരാമർശിക്കാൻ തയ്യാറായില്ല പ്രധാനമന്ത്രിക്ക് മുൻപ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പല നേതാക്കളും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വാ സംസാരിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് എടുത്തു പറയാതിരുന്നതെന്നാണ് സൂചന ഏതായാലും വന്ന കാര്യം മോദി മറക്കാതെ ചെയ്തിട്ടു പോയി എന്ന് തന്നെ പറയാം അതായത് സർക്കാരിനും രാഷ്ട്രീയ എതിരാളികൾക്കുമെതിരെ നിശിതമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് കോൺഗ്രസ് ഇടതുപക്ഷ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സ്ത്രീകളുടെ ജീവിതം സുഖകരമാക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി പത്ത് ലക്ഷം കണക്ഷനുകൾ നൽകി പതിനൊന്ന് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് പൈപ്പിലൂടെ വെള്ളം നൽകി പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകിയെന്നാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നത് തീർന്നില്ല കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന കാലങ്ങളിൽ മുത്തലാഖിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു പക്ഷേ മോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തു സ്വാതന്ത്ര്യത്തിനു ശേഷം കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ സ്ത്രീ ശക്തിയെ ദുർബലമായിട്ടാണ് കണക്കാക്കിയത് സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിത രാഷ്ട്രീയത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പെന്നും നേതാവ് ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്കാൾ ബി ജെ സാധ്യത കാണുന്ന മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി തൃശൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചതും അതാണ് കേരള ഭരണത്തെക്കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചുമൊക്കെ മോദി വാതോരാതെ വിമർശിച്ചതും പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് തൃശൂരിലേക്ക് വന്നത് കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിന്റെ ഹെലിപാഡിൽ ഇറങ്ങിയ മോദി തൃശൂർ ജനറൽ ആശുപത്രി പരിസരം വരെ വാഹനത്തിലാണ് എത്തിയത് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടന്നു സ്വരാജ് റൗണ്ട് മുതൽ നായ്ക്കനാൽ വരെ ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇത്തരം പരിപാടികൾ വെറുമൊരു പ്രഹസനം മാത്രമാണെന്ന് കേരള ജനതയ്ക്ക് നന്നായിട്ടറിയാം